വക്കച്ചൻ ഒന്ന് വിളിച്ച് വിവരങ്ങൾ അറിയിക്കുന്നില്ലല്ലോ. ഈശ്വരാ, മീര ചേച്ചിയുടെ ഫ്ളാറ്റിലുള്ളവരെ മുഴുവനും പോലീസ് തൂക്കിയെടുത്തോണ്ട് പോയാൽ മതിയായിരുന്നു. ഉദയേട്ടന്റെ അമ്മയെ കൊണ്ട് ശയന പ്രദർശനം നടത്തിയേക്കാം. വക്കച്ചനായിരിക്കും. വിമല, ഞാനാ സാർ. ഉദയേട്ടൻ ഇവിടെ ഇല്ല, പാസ്പോർട്ട് ഓഫീസ് വരെ പോയിരിക്കുക. അമ്മ അമ്പലത്തിൽ പോയിരിക്കുക. ഓക്കെ ഓക്കെ, എനിക്ക് വിമലോടാണ് സംസാരിക്കാനുള്ളത്. എന്നോടോ? അതെ. ഹസ്ബൻഡും മദറും വിമലയും മാത്രമാണ് ഇവിടെ താമസം അല്ലേ? അതെ സർ. മറ്റു ബന്ധുക്കൾ ആരുമില്ലേ? ഉണ്ട്, പക്ഷെ ആരും അങ്ങനെ വരാറില്ല. ഈ അപ്പാർട്ട്മെന്റിലെ എല്ലാ ഫ്ളാറ്റുകളും ഒരേ ഡിസൈൻ ആണെന്ന് തോന്നുന്നു. അതെ സർ. രാവിലെ ഇവിടെ ഒരു സംഭവം ഉണ്ടായത് അറിഞ്ഞില്ലേ? താഴെ ഒരാളുടെ ബോഡി കണ്ടതാണ് സർ. അറിഞ്ഞു. ആര് പറഞ്ഞറിഞ്ഞു? അത് ഞങ്ങൾക്കിവിടെ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. ഒരു സംഭവം ഉണ്ടായ അസോസിയേഷൻ സെക്രട്ടറി എല്ലാ ഫ്ളാറ്റിലും വിളിച്ചറിയിക്കും. ഓ, അത് ശരി. അയാള് മുകളിൽ നിന്ന് വീണ് മരിക്കുകയായിരുന്നോ സാറേ, അതോ വണ്ടിയോ മറ്റോ തട്ടി മരിച്ചതാണോ? മുകളിൽ നിന്ന് വീണതാവാനാണ് സാധ്യത. പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ മരിച്ചിട്ടില്ല. മരിച്ചിട്ടില്ലേ? അത് കേട്ടപ്പോ ഇത്രക്ക് ഞെട്ടുന്നതിനാ? അല്ല, ഞെട്ടിയതല്ല, മരിച്ചില്ലല്ലോ എന്നോർത്തതാ. അപ്പോ ആശുപത്രി കൊണ്ടുപോയ സാർ. ഞാൻ അപ്പുറത്ത് 6B വന്നതാ, ചില വിവരങ്ങൾ അറിയാനുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് അവിടുത്തെ താമസക്കാര്? അത്ര ശരിയല്ല സാർ. ശരിയല്ലെന്ന് വെച്ചാ? ശരിയല്ലെന്ന് വെച്ചാ പ്രശ്നമാണ്. കഷ്ടകാലത്തിന് ഞാൻ ഈ ഫ്ലോറിൽ തന്നെ ഒന്ന് താമസിച്ചു പോയി. ഇപ്പൊ ഇവിടുന്ന് മാറണമെന്ന് വിചാരിക്കുക. അയൽക്കാര് ശരിയല്ലെങ്കിൽ നമുക്കും പ്രശ്നമല്ലേ? ഇപ്പൊ തന്നെ ഇവിടെ സാറ് കയറി വന്ന കണ്ടില്ലേ? ഈ പ്രിൻസ് ആളെങ്ങനെയാ? പ്രിൻസോ? അതാരാ സാർ? ഈ ഫ്ളാറ്റിന് താഴെ അപകടനിലയിൽ കണ്ടയാൾ. പ്രിൻസിന് വിമലയ്ക്ക് അറിയില്ലേ? കേട്ടിട്ടുണ്ട്. അപ്പോ സുഭാഷ് നാഥോ? മനസ്സിലായില്ലേ? സുഭാഷ് നാഥ്? പ്രിൻസ് എന്നറിയപ്പെടുന്ന സുഭാഷ് നാഥ് പന്തളത്ത് താമസിക്കുന്ന വിമലയുടെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ മകനല്ലേ അയാള്? അങ്ങനെ വിമല പറഞ്ഞായിട്ടാണല്ലോ ഞാൻ അറിഞ്ഞത്. അയ്യോ, ആ പ്രിൻസോ? അയാൾ എന്റെ ആരുമല്ല സാറേ. ഞാൻ ആ കുട്ടികളുടെ മോളിൽ നിന്ന് പറ്റിക്കാൻ വേണ്ടിട്ട് വെറുതെ പറഞ്ഞതാ ബന്ധു വന്ന്. പൊട്ടി, അവളതങ്ങ് വിശ്വസിച്ചു. ആരും അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത്? ഇവിടെ വന്നതല്ല, മറ്റേതോ ഫ്ളാറ്റിൽ വന്നപ്പോ കോറിഡോറിൽ വെച്ച് എന്നെ കണ്ട് വർത്താനം പറഞ്ഞു എന്നേ ഉള്ളൂ. സാറേ, അയാളൊരു പൂവാലിനാന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ അത്ര അടുപ്പിക്കാനൊന്നും പോയില്ല. അല്ലാതെ നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഒന്നുമില്ല? അയ്യോ, ഇല്ല സാർ, ഒന്നുമില്ല. ഇന്നലെ പ്രിൻസ് ഇവിടെ വന്നിരുന്നോ? ഇല്ല. വിളിച്ചിരുന്നോ? ഇല്ല സാറേ. കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടി വന്നാ വിളിപ്പിക്കും ഞാൻ. ഓക്കെ. ഓഹോ, അപ്പൊ പ്രിൻസ് മരിച്ചില്ല. മങ്കൊമ്പിൽ രാധാകൃഷ്ണൻ ഉണ്ണിത്തൻ, 6B ഉണ്ണിത്ത സർ. അഭിമാനത്തോടെയാ പറഞ്ഞുകൊണ്ടിരുന്നത്, ബഹുമാനത്തോടെ ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. എല്ലാം തകർന്നടിഞ്ഞില്ലേ? ഇനി പഹാരാജൻ
പോലീസുകാർ കയറി ഇറങ്ങുന്ന ഫ്ലാറ്റിലെ ഉണ്ണിത്താൻ. താഴെ വീണവന്റെ ജീവൻ പോയില്ലെന്നാ കേട്ടത്. പോയാലോ, പിന്നെ നാട്ടുകാരെന്ത് പറയും? കൊലക്കേസ് പ്രതി നിഖിലിന്റെ മുത്തച്ഛൻ. അച്ഛാ, നിഖിലിന്റെ ഭാഗത്ത് തെറ്റുണ്ടോന്ന് നമുക്കറിയില്ലല്ലോ മുത്തശ്ശൻ. പിന്നെ ന്യായീകരണം കൊണ്ട് വരുവാണോ നീ? അവനെ സപ്പോർട്ട് ചെയ്യുക. തെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ അവൻ എവിടെ? എന്റെ ചോദ്യം അതാണ്. തെറ്റ് ചെയ്ത് അവനല്ലെങ്കിൽ പിന്നെ എന്തിനു നിഖിൽ ഒളിച്ചോടി? പോലീസ് വരുമെന്ന് പേടിച്ചിട്ടായിരിക്കും. എവർഷൈൻ അപ്പാർട്ട്മെന്റിൽ ഒരുപാട് ഫ്ളാറ്റുകളിലായി ഒരുപാട് ആണുങ്ങൾ താമസിക്കുന്നുണ്ട്. പല പ്രായത്തിലുള്ളവരുണ്ട്. അവരാരും വീട് വിട്ട് ഓടിപ്പോയില്ലല്ലോ. പോയോ? പോകേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അവർക്ക് പോലീസുകാരെ പേടിക്കണ്ട. കാരണം അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ നിഖിലിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഉറപ്പ് പറയാൻ മീരയ്ക്ക് കഴിയൂ? നിനക്ക് കഴിയൂ? അപ്പോ അനുഭവിക്കുക തന്നെ. മോന്റെ കുറവ് കൂടി തീർക്കാനായി വളർത്തിയ കൊച്ചുമോൻ എങ്ങനെ അവൻ ശിക്ഷിക്കുമെന്ന് വിചാരിച്ചില്ല. രാവിലെ മെനക്കെട്ട പരിപാടിയായി പോയി. പോലീസ് പറയുമ്പോ കൂടെ വരാതിരിക്കാൻ പറ്റൂ? ഹലോ മാഡം. എന്തായി വെക്കച്ച? അകത്ത് ഡോക്ടർമാര് നോക്കിക്കൊണ്ടിരിക്കുക. തട്ടിപ്പോയി കാണോ? ഇവിടെ കൊണ്ടുവരുമ്പോ ജീവനുണ്ടായിരുന്നു. വിവരങ്ങൾ എന്നെ അപ്പ അപ്പ അറിയിച്ചോണ്ടിരിക്കണം. അതിനല്ലേ മാഡം ഞാനിവിടെ നിൽക്കുന്നത്. ശരി. ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല സർ. അവന്റെ ഫോൺ കിട്ടിയോ? ഇല്ല. ഡോക്ടർ, ഇപ്പൊ കൊണ്ടുവന്ന പ്രിൻസിന് എങ്ങനെയുണ്ട്? രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. ഇതുവരെ ബോധം വന്നിട്ടില്ല. തലയ്ക്ക് ഇഞ്ചുറി ഉണ്ട്. ഇടയ്ക്ക് ഒമിറ്റ് ചെയ്യുകയോ മറ്റോ ചെയ്തോ? ഇല്ല. നിങ്ങൾ ഫ്രണ്ടിൽ ചെന്നിട്ട് അയാളുടെ അഡ്രസ്സും മറ്റും കൊടുത്ത് ഫയൽ എഴുതിക്കണം. അഡ്രസ്സൊന്നും അറിയില്ല ഡോക്ടർ. ഫയൽ വേണ്ടേ? ഡോക്ടർ, അയാൾക്ക് ബോധം വരുമ്പോ ഒന്ന് അറിയിക്കണേ. മൊഴിയെടുക്കണം. ക്രിട്ടിക്കലാണോ? ബോധം വരുമെന്ന് കണ്ടറിയണം. Thank you.
എത്തിച്ചേർന്നു. സാരയില്ല, ഇവിടെ ചൂടില്ല, നല്ല സുഖമാണ്. ഇവിടെ എന്തായാലും ആരും തേടി പിടിച്ചു വരില്ല. പ്രിൻസിന് അടിയന്തരമായി ഒരു ഓപ്പറേഷൻ വേണ്ടിവരും. മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ പറ്റുമോ? അവന്റെ വീട്ടുകാരെ മറ്റോ തനിക്കറിയോ? ഇല്ല സാർ. കുഴപ്പമില്ല, ഇവിടെ ചെയ്യാം. ബ്ലഡ് വേണ്ടിവരും, AB പോസിറ്റീവ്. അത് വേണേ സംഘടിപ്പിക്കാം. ഓപ്പറേഷൻ നടത്തി അവൻ രക്ഷപ്പെടുമോ? അക്കാര്യത്തിൽ ഉറപ്പു പറയാൻ പറ്റില്ല. ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, ഒരു ജീവനല്ലേ. ബ്ലഡിന്റെ കാര്യം അറേഞ്ച് ചെയ്യാൻ നോക്ക്. ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ ആവശ്യത്തിനുണ്ടാവില്ലെന്നാ പറഞ്ഞത്. നിങ്ങളൊന്ന് അന്വേഷിക്ക. ശരി സാർ. പ്രിൻസിന് എന്തെങ്കിലും പറ്റിയാൽ നിഖിൽ കൊലപാതക കേസിൽ പ്രതിയാകും അല്ലേ സാർ? അതിനെന്താ സംശയം? അവൻ എവിടെ പോയി ഒളിച്ചാലും തൂക്കിയെടുത്തിരിക്കും ഞാൻ. ഓഫീസിലൊന്നും പറഞ്ഞിട്ടില്ല, വിളിച്ചിട്ടുമില്ല. അവന്റെ കൂട്ടുകാരെ ആരെങ്കിലും കണ്ടോ? നിഖിൽ ഇന്നത്തെ ദിവസം ആരെയും വിളിച്ചിട്ടില്ല. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. അവിടെ നിലയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, വെറുതെ ടെൻഷൻ അടിക്കണമെന്ന് പറ. ശരി, എന്താ പറഞ്ഞത്? എങ്ങും കണ്ടുകിട്ടിയിട്ടില്ല. ഇത് വല്ലതും അറിയണോ അവന്? ഓരോ മെനയുണ്ടാക്കി വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ മതിയല്ലോ.
എന്തെങ്കിലും അസുഖം വരുത്തി വെച്ചാ പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. ഈ സമയത്ത് ഈ കുഞ്ഞിനെ എങ്ങനെ വിഷമിപ്പിക്കുക? അതെങ്കിലും ഓർക്കണ്ടേ അവൻ? മോളെ, നിന്നോട് ഞാൻ ദേഷ്യപ്പെടുന്നത് വിരോധം ഉണ്ടായിട്ടല്ല, വിഷമം കൊണ്ടാ കേട്ടോ. ഗേറ്റ് ചാരി ഇരുന്നതാണല്ലോ, പിന്നെ ആരാ അത് തുറന്നു വെച്ചത്? കൊച്ചു സാറായിരുന്നോ? സാർ എന്തിനാ ഇവിടെ കിടക്കുന്നേ? ഞാനേ ക്ഷീണം കൊണ്ടങ്ങ് മയങ്ങിപ്പോയി. എപ്പോ വന്നു? കുറച്ചു നേരമായി. കാവിലിന്ന് തൊഴുത് പ്രാർത്ഥിക്കാൻ വന്നതാ. അത് നല്ല കാര്യ. മണിക്കുട്ടിയെ കൊണ്ടുവന്നില്ലേ? ഇല്ല, അവക്ക് വേണ്ടിയാ കാവില് ദർശനത്തിന് വന്നത്. ആ പിന്നെ ഞാൻ വന്ന കാര്യം ആരോടും പറയണ്ട. സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഞാൻ പറയൂല, കൊച്ചു സാറ് ധൈര്യമായിട്ടിരുന്നാട്ടെ, ഞാൻ വീട് തുറന്നു തരാം. സാറ് വന്നാട്ടെ, കയറി ഇരിക്കുവോ കിടക്കുവോ എന്ത് വേണം ചെയ്യാം. പ്രിൻസിന് ബോധം വന്നു. സാർ, പ്രിൻസിന് ബോധം വന്നു. താനെങ്ങോട്ടാ? പ്രിൻസിനെ കാണാൻ. എന്തിന്? മൊഴിയെടുക്കാനോ? അങ്ങോട്ട് മാറിയേക്കടോ. ഇപ്പൊ ബോധം വന്നതേ ഉള്ളൂ. ഇരിക്കൂ. പ്രിൻസ്, ആ പേര് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. നിങ്ങൾ ആരാണ്? ഇന്നലെ ഫ്ളാറ്റിൽ വന്ന എന്തിനാണ്? 6B അപ്പാർട്ട്മെന്റിലെ നിഖിലിനെ കാണാനാണെന്ന് രജിസ്റ്ററിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ അയാളെ കണ്ടോ? എന്താണ് നിഖിലുമായിട്ടുള്ള കണക്ഷൻ? എങ്ങനെയാണ് താൻ താഴെ വീണത്? ആരെങ്കിലും അപായപ്പെടുത്തിയാണോ? ആണെങ്കിൽ അതാര്? എന്താ ഒന്നും മിണ്ടാത്തത്? പറയൂ. Come on. Who are you? എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? Tell me, man. Prince. Hey, Prince. അതെ, ഇനി വിളിക്കണ്ട. അയാൾക്ക് വീണ്ടും ബോധം പോയി.